കോഴിക്കോട്ടെ ശക്തമായ കടൽക്ഷോഭത്തിൽ കാപ്പാട് കൊയിലാണ്ടി റോഡ് വീണ്ടും തകർന്നു. കഴിഞ്ഞ മഴയിൽ തകർന്ന ഭാഗം 900,000 അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. അറ്റകുറ്റപ്പണി നടത്തിയ ഭാഗമാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. വിവരങ്ങൾ VS രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, ഇപ്പോൾ പണി നടന്ന ഭാഗം തന്നെ വീണ്ടും തകർന്നു, 900,000 വെള്ളത്തിലായിരിക്കുന്നു. എന്താണിപ്പോൾ കാപ്പാട് കൊയിലാണ്ടി റോഡിന്റെ സ്ഥിതി? ഈ കാലവർഷം കണക്കുമ്പോൾ കോഴിക്കോട്ട് നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ കാപ്പാട് റോഡ് തകർന്നു വീഴുന്നൊരു കാഴ്ച. ഇക്കുറിയും അതിനൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ഈ തുവപ്പാറ മുതൽ കാപ്പാട് നിന്ന് കൊയിലാണ്ടിക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഏകദേശം 1 കിലോമീറ്റർ ഭാഗത്താണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുള്ളത്. റോഡിൻ്റെ ഒറ്റവരി പോലും കടക്കാൻ പറ്റാത്ത വിധത്തിൽ, ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങോട്ട് കടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിൽ ഈ ഭാഗം മുഴുവൻ ഇടിഞ്ഞ് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഇവിടെ വലിയ കുഴിയും വലിയ ഗർത്തവും രൂപപ്പെട്ട സമയത്ത് ഇത് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ കോറി വേസ്റ്റുകളാണ് ഇട്ടത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ തവണ തകർന്നിരുന്നല്ലോ അല്ലേ? കഴിഞ്ഞ തവണ തകർന്നിരുന്നു, അന്നേരമാണ് വേസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ താൽക്കാലികമായിട്ട് ഇട്ടതാണത്. പിന്നെ നന്നാക്കാന്ന് പറഞ്ഞ് പോയതാണ് അവര്. ഇതിന് ബസ് റൂട്ട് ഉണ്ടായിരുന്നു നേരത്തെ? ബസ് റൂട്ട് ബസ്സിലുണ്ടായിരുന്നു, കോഴിക്കോട് കൊയിലാണ്ടി ബസ് റൂട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തി വെച്ചതാ. റോഡ് തകർന്നോണ്ട് നിർത്തി വെച്ചാണ്. കോറി വേസ്റ്റ് ഇടലാണ്ട് എന്താണ് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉള്ളത്? ശരി, ശാശ്വതമായിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പുളിമൂട്ട് കെട്ടണം. പുളിമൂട്ട് കെട്ടിയിട്ട് ഇതിൻ്റെ റോഡിൻ്റെ അറ്റകുറ്റം പണി തീർത്ത് കഴിഞ്ഞാൽ തീരെ റോഡ് തകരിയില്ല. ഈ രണ്ടാമത് ഇതിലെ വരുന്ന ബീച്ച് റോഡിന് കൊണ്ടവനം വീട് പോകുന്നുണ്ടല്ലോ, ആ വീടിനൊന്നും വീട് പോകേണ്ട ആവശ്യം വരില്ല. ഇവിടെ പോയി ഇട്ട് കഴിഞ്ഞാൽ ഈ റോഡ് തകരിയില്ല. വേറെ മറ്റൊരു ഇപ്പം ഇതിന് പകരം ബദൽ റോഡ് ഉണ്ടാക്കാനാണ് ഇപ്പം തീരുമാനം തോന്നുന്നത്. ആ ബദൽ റോഡ് ഉണ്ടാക്കുമ്പോൾ വീടുകൾ ഇഷ്ടംപോലെ പോകും. വീടുകൾ പോവാത്ത രീതിയിൽ ഇവിടെ രീതിയിൽ കൊയിലാണ്ടി മുതൽ കണ്ണൻ കടവ് വരെ പുളിമൂട്ട് ഇടുക. ഫസ്റ്റ് കാലത്ത് റിയാസ് വന്നപ്പോൾ പറഞ്ഞതാണ് പെട്ടെന്ന് നമുക്കെല്ലാം ചെയ്യാം, കോടിക്കണക്കിന് ഉറുപ്പ്യ പാസ്സായിട്ടുണ്ട് ഇതൊക്കെ. ഇതുവരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. കടൽഭിത്തി നിർമ്മിക്കലാണ്. കടൽഭിത്തി നിർമ്മിക്കുമ്പോൾ അതിനോട് കൂടിയിട്ട് പുളിമൂട്ട് നിർമ്മിക്കണം. ഇതിപ്പോൾ കുറേ പേര് ഉപയോഗിക്കുന്ന റോഡാണോ? ആ ഇത് ബ്ലോക്ക് കുടുങ്ങിയാൽ കണ്ണൂർ വണ്ടി തലശ്ശേരി വണ്ടി ഒക്കെ ഇതിലാണ് പോകുന്നത്. ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇവിടെ കടലിലേക്ക് കാല് നീട്ടിയാൽ കര നിൽക്കുള്ളൂ, അല്ലാണ്ട് വേറെ ഒരിതുമില്ല. ഇവിടെ എല്ലാവരും മന്ത്രിമാർ വന്ന് പറയാം അത് ചെയ്യണം ഇത് ചെയ്യണം, ആരും ഒന്നും ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കില്ല ഇങ്ങോട്ട്. ഈ റോഡ് എത്ര നാട്ടുകാർ മുഴുവൻ ഉപയോഗിക്കുന്ന റോഡാണോ? ആ നാട്ടുകാർ എല്ലാവരും ഉപയോഗിക്കുന്ന റോഡാണ്. മത്സ്യ തൊഴിലാളികൾ പണിക്ക് പോകുന്നത് ഇതിലാണ്. ആയിരക്കണക്കിന് മത്സ്യ തൊഴിലാളികൾ മീനും വണ്ടി എല്ലാം പോകുന്നത് ഇതിലാണ്. സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡാണ്. നാട്ടുകാർ മാത്രമല്ല, ദേശീയപാതയിൽ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ കൊയിലാണ്ടി ഭാഗത്തേക്കൊക്കെ കട്ടോഡായിട്ട് ഉപയോഗിച്ചിരുന്ന റോഡ് കൂടിയാണ്. ഏതായാലും ഈ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇനി ഈ റോട്ടിൽ നേരത്തെ ഇട്ടപോലെ കോറി വേസ്റ്റുകളിട്ട് നിറച്ചുകൊണ്ട് ഇതൊരു പരിഹാരമല്ല. നാട്ടുകാർ പറയുന്ന പോലെ തന്നെ പുലിമുട്ട് നിർമ്മിച്ച് അല്ലെങ്കിൽ ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് സർക്കാർ അടിയന്തരമായി പോകണം എന്നുള്ളതാണ്. ഇതിപ്പോൾ പൂർണ്ണമായും ഈ റോഡ് തകർന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്.